الحمد لله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الحديث هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما كان ربك ليهلك القرى بظلم وأهلها مصلحون. صدق الله العلي العظيم. نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا سهودري سهودري ماري سهودري سهودري ماري അള്ളാഹുവിനെ സ്തുതിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി യഹോവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുവാൻ, അവന് പുറമെ മറ്റാർക്കും വഴിപ്പെടാതിരിക്കുവാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ, ഇതിനു വേണ്ടിയാണ് മനുഷ്യവംശത്തെയും ജിന്നുകളെയും പടച്ചതം വരാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഗംഭീരമായ പ്രഖ്യാപനമാണ്. ഈ ഒരാശയം മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്തെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ആഗതരായിട്ടുള്ളത്. അഥവാ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആശയം, അതായിരുന്നു പ്രവാചകന്മാർ എല്ലാവരും ഒരുപോലെ പ്രബോധനം ചെയ്തത്. അഫ്ളലു മാ ഖുൽതു അന വ നബിയുന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ولقد بعثنا بكل أمة رسولا أن يعبدوا الله واجتنبوا الطاغوت. إلا سمدايم لديك نام دود المارا نيوغيت روندو أن يعبدوا الله إن الله من عبادة سيدا واجتنبوا الطاغوت دائما لنا دشتك لا برسيك من سيدا يلنا سنشو مائن. هذا من الله قوارد المارا فربوضا من سيدا توحيد آئرنو يلنا ماترم الله ആ തൗഹീദുമായി ബന്ധമില്ലാത്ത ഒന്നും അവര് പ്രബോധനം ചെയ്തിട്ടില്ല എന്നുകൂടി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേസമയം പ്രത്യക്ഷത്തിൽ തൗഹീദുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങളിലും പ്രവാചകന്മാർ ഇടപെടുകയും ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തതായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു പ്രവാചകനും തന്റെ കാലഘട്ടത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ജനസമൂഹങ്ങളെ ആ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അതിനായിരുന്നു പ്രഥമമായ പരിഗണന കൊടുത്തത്. എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിനെ വിളിച്ചുകൊണ്ട് യാ അബ്ദുല്ലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക, അവരല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല എന്നൊരാശയം പ്രബോധനം ചെയ്തതായിട്ട് ഖുർആൻ വിശദീകരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ പ്രവാചകന്മാർ
അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഖ്യമായ തിന്മകൾ ഏതൊക്കെയായിരുന്നു? ആ തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും അതിൽ ഇടപെടുകയും അതില്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതൊക്കെ ഏതോ അർത്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ടതും ആ തൗഹീദിന്റെ ലംഘനവുമാണ് എന്നതിനാലാണ് അങ്ങനെ പ്രവാചകന്മാർ അത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കാരണം. അതൊന്നുകിൽ സാമ്പത്തികമായ രംഗത്തുള്ള അധാർമികതകളാകാം, അല്ലെങ്കിൽ തൗഹീദ് വിരുദ്ധതയാകാം, അതല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തും കലാവൈജ്ഞാനിക മേഖലകളിൽ എന്ന് തുടങ്ങി മനുഷ്യൻ ഇടപെടുന്ന അവന്റെ ജീവിതത്തിലെ ഏതേത് മേഖലകളിൽ അവൻ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അവിടെയെല്ലാം അതിൽ ഇടപെട്ടുകൊണ്ടോ ആ മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തെ യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന മഹത്തായ ദൗത്യമായിരുന്നു ലോകത്തെ പ്രവാചകന്മാര് നിർവഹിച്ചത്. പ്രവാചകന്മാർ ആഗതമായ സമുദായങ്ങളിൽ ചില സമുദായങ്ങളെ ഭൂമി ലോകത്ത് വെച്ച് തന്നെ പടഞ്ഞു തമ്പുരാൻ നശിപ്പിച്ച ചരിത്രവും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹമായിരുന്ന ആദ് വിഭാഗം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായിരുന്ന സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തുവാൻ നിയോഗിക്കപ്പെട്ട മദീന നിവാസികൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായിരുന്ന സദോ വംശം, ഇങ്ങനെയുള്ള ഒരുപാട് ജനപദങ്ങൾ ഭൂമി ലോകത്ത് വെച്ച് സമൂല നാശത്തിന് ഇരയായതായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ ചരിത്രമെല്ലാം എടുത്തു നോക്കിയാൽ അവരിൽ ഒട്ടുമിക്ക ജനവിഭാഗങ്ങളിലും ഏതാണ്ട് എല്ലാവരിലും ബഹുദൈവത്വം അല്ലെങ്കിൽ ചുരുക്ക് എന്ന് പറയുന്ന തിന്മ നിലനിന്നിരുന്നു. എന്നാൽ ഈ സമുദായങ്ങളെ എന്തുകൊണ്ട് അള്ളാഹു ഭൂമി ലോകത്ത് വെച്ച് നശിപ്പിച്ചു എന്ന ചോദ്യത്തിനോ ഖുർആൻ നമുക്ക് നൽകുന്ന മറുപടി അവർ ചുരുക്ക് ചെയ്തത് കൊണ്ടാണ് എന്നല്ല, മറിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഒന്നിലധികം സൃഷ്ടാക്കളെ അല്ലെങ്കിൽ ആരാധന്മാരെ വെച്ചു പുലർത്തുക എന്ന് തുടങ്ങിയ വിശ്വാസപരമായ ചുരുക്കിൽ അവർ ആണ്ടുപൂണ്ട് പോയി എന്ന കാരണത്താൽ ഭൂമി ലോകത്ത് വെച്ചവർ അള്ളാഹു നശിപ്പിച്ചിട്ടില്ല എന്നും അതോടൊപ്പം സാമൂഹികമായ മറ്റു ചില തിന്മകൾ അവരിൽ വ്യാപകമായപ്പോ സാമ്പത്തിക രംഗത്ത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, അതുപോലെ തന്നെ കൊള്ളകളും കൊലകളുമായിട്ട് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തെ നശിപ്പിക്കുക, പർവ്വത പ്രാന്തങ്ങളിലും പർവ്വതങ്ങൾ തുരന്നുമെല്ലാം വലിയ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഭൗതിക പ്രവർത്തനായി അഹങ്കാരികളായിട്ട് മാറുക, അതുപോലെ ലൈംഗിക സദാചാരം നഷ്ടപ്പെടുത്തി സ്വവർഗരതിയും മറ്റുമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുക. രാഷ്ട്രീയ രംഗത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടോ കടുത്ത സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായിട്ട് വാണരുന്ന രാജാക്കന്മാർ രംഗത്ത് വരിക. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ തിന്മകൾ ആ സമൂഹങ്ങളിൽ ഉണ്ടായപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചത് എന്നത് അവരുടെ ചരിത്രം വിവരിക്കുന്ന വ്യത്യസ്ത ഇടങ്ങൾ ഖുർആനിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് അയറമദാത്തിൽ ഇമാദ് അല്ലദി ലം യഖ്ലഖ് മിസ്ലുഹാ ബിൽ ബിലാദ് വ സമൂദ അല്ലദീന ജാബു സഹറ ബിൽ വാദ് വ ഫിർഔന ലിൽ ഔസാദ് الذين تعوا في البلاد فأكثروا بها الفساد فصب عليهم ربك سوط عذاب مجلس جنة بباغنغ نشفك بطة جنة بباغنغ كارم يتمت ورد وطار بشد قرآن برئينا فأكثروا بها الفساد أبهر بومي لو كوڑپم بياد بيشو دار عالم آيات تن مغل سيون نبرا آيات أبهر ماري فصب عليهم ربك سوط عذاب آسم يتعالي انت ربو അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞത് എന്നതാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയും അവരുടെ ബഹുദൈവത്വമായിരുന്നു, അവരുടെ ശിർക്കായിരുന്നു അവർ നശിപ്പിക്കപ്പെടുവാൻ കാരണം എന്നല്ല, മറിച്ച് അവരുടെ സാമൂഹിക ജീവിതത്തിലും ജനങ്ങളുടെ സാമൂഹിക ജീവിതം അവതാളത്തിലാകുവാൻ കാരണമാകുന്ന രൂപത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ, ഫസാദുകൾ, ഫിത്നകൾ എവിടെയൊക്കെ ഏതൊക്കെ സമൂഹത്തിലുണ്ടായിട്ടുണ്ടോ അവിടെയാണ് അത് വ്യാപകമാവുകയും അതിനെതിരെ നിലകൊള്ളുന്ന, അതിനെതിരെ പ്രബോധനം നടത്തുന്ന ആളുകളുടെ സാന്നിധ്യം ഇല്ലാതെയാവുകയും ചെയ്ത ഘട്ടത്തിലാണ് അങ്ങനെയുള്ള സമുദായങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് എന്നാണ് ഇവിശേഷമായ ഖുർആൻ സൂക്തങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
കഴിഞ്ഞ രണ്ട് ഖുത്ബകളിലോ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളും അത് തന്നെയാണ്. എപ്പോഴാണ് ഒരു സമുദായത്തെ അല്ലാഹു ഭൂമി ലോകത്ത് വെച്ച് തന്നെ പിടികൂടുക, ഒരു സമൂഹം സാമൂഹ്യ തിന്മകൾ അവരിൽ വ്യാപകമാവുകയും ആ സമൂഹം മൊത്തത്തിൽ അതിനോട് സമരസപ്പെട്ടു പോവുകയും അതിനെ തടയേണ്ടവരായ ആളുകൾ ഇസ്ലാമിക പ്രബോധകന്മാർ ഈ തീരെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഉള്ളവരുടെ ശബ്ദത്തിനോ ആ സമൂഹം തീരെ വിലവെക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണോ അള്ളാഹു അവരെ പിടികൂടുക എന്നാണോ സൂറത്ത് ഹൂദിലെ 116-ാമത്തായത്തിലൂടെ അത് 16-ാമത്തായത്തിലൂടെ അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 16-ാമത്തായത്തിലൂടെയും കഴിഞ്ഞ രണ്ട് ഖുത്ബകളിൽ നമ്മൾ വിശദീകരിച്ചത്. അതിനെ തുടർന്ന് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എന്നോണം അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണോ ഇന്ന് തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച വളരെ ലഘുവായ ഒരു സുന്ദത്തിലൂടെ പടച്ചു നമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ റബ്ബ് ആയിട്ടില്ല നാടുകളെ നശിപ്പിക്കുന്നവൻ, കാരണമായിട്ട് ആ നാട്ടുകാർ ഇസ്ലാം ചെയ്യുന്നവരായിരിക്കെ, ആ നാട്ടുകാർ നന്മ ചെയ്യുന്നവരായിരിക്കെ, ഒരു നാടിനെയും അന്യായമായിട്ട് നശിപ്പിക്കുന്നവനല്ല നിന്റെ റബ്ബ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ സുഖത്തിനോ രണ്ട് രൂപത്തിൽ അർത്ഥം പറയാവുന്നതാണോ രണ്ട് രൂപത്തിലുള്ള വിശദീകരണവും അതിനുണ്ട്. അതിൽ ഒന്നാമത്തത് നിന്റെ റബ്ബ് നാടുകളെ നശിപ്പിക്കുന്നവനല്ല, അന്യായമായിട്ട് അക്രമപരമായിട്ട് ലുൽമ് മുഖേന അള്ളാഹു ലുൽമിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടോ ഒരു ജനതയെ നിന്റെ റബ്ബ് നശിപ്പിക്കുകയില്ല. ആ നാട്ടുകാർ ഇസ്ലാഹു ചെയ്യുന്നവരായിരിക്കെ, അവർ നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കെ, അന്യായമായിട്ട് ഏതെങ്കിലും ജനവിഭാഗങ്ങളോടുള്ള വെറുപ്പ് കാരണമായിട്ട് വിദ്വേഷം കാരണമായിട്ട് ഒരു ജനതയെയും നിന്റെ റബ്ബ് നശിപ്പിക്കുന്നവനല്ല എന്നാണോ ഈ ആയത്തിന്റെ ഒരർത്ഥം. ഈ അർത്ഥപ്രകാരം അതിന്റെ ഉദ്ദേശം മനുഷ്യ ചരിത്രത്തിൽ എവിടെയൊക്കെ ഏതെല്ലാം ജനസമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളമായിട്ട് ലഭിക്കുകയും അതിൽ അവർ ഉന്മത്തരായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ നാശമുണ്ടാക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് എന്നാണ്. അവരുടെ സാമൂഹിക നിലവാരം ഇവിടെ മോശമായി പോവുകയും ദുർവൃത്തികളിൽ നിന്നോ അവരെ തടയുന്ന നല്ല ഒരു മനുഷ്യൻ പോലും അവർക്കിടയിൽ ഇല്ലാതെയാവുകയോ അതല്ല എങ്കിൽ സമൂഹത്തിലെ തിന്മകൾ ദൂരീകരിക്കുവാൻ മാത്രം അവരുടെ ശബ്ദത്തിനോ ശക്തി ഇല്ലാതാവുകയോ ചെയ്തപ്പോഴായിരുന്നു കഴിഞ്ഞകാല സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. അതല്ലാതെ അവര് നല്ലത് ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു അന്യായമായിട്ട് അവരെ പിടികൂടുകയല്ല ചെയ്തിട്ടുള്ളത്, അതിനിന്റെ റബ്ബിന്റെ രീതിയുമല്ല. ഈ വിഷയമാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. അതേസമയം ഈ ആയത്തിനോ മറ്റൊരർത്ഥമുള്ളത് നിന്റെ നാടൻ നാടുകളെ നശിപ്പിക്കുന്നവനല്ല, കാരണമായിട്ട് ആ നാട്ടുകാർ ഇസ്ലാം ചെയ്യുന്നവരായിരിക്കെ. ലുൽമ കാരണമായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ലുൽമോ എന്ന ചോദ്യം സ്വാഭാവികമാണ്. ലുൽമിനെ വിശുദ്ധ ഖുർആനിലെ ലുൽമ എന്ന പ്രയോഗത്തെ ഖുർആനിലെ മറ്റ് സൂക്തങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ഏറ്റവും നല്ല തഫ്സീർ ഖുർആൻ തന്നെയാണല്ലോ. ഒരായത്തിലോ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ വേറെ ചില ആയത്തുകളിലോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഒരായത്തിൽ അവ്യക്തമായി മാത്രം പറഞ്ഞ കാര്യങ്ങളോ വ്യക്തമായിട്ട് തന്നെ മറ്റൊരു സൂക്തത്തിലോ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണോ ലുൽമ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലുൽമിൽ തന്നെ ഏറ്റവും ഗുരുതരമായതേതാണ് എന്ന് ചോദിക്കുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഖുമാരിലൂടെ നമുക്ക് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. തന്റെ മകനെ ഉപദേശിച്ച സന്ദർഭം എന്റെ പൊന്നു മകനെ നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുതോ, തീർച്ചയായിട്ടും ശിർക്കോ അങ്ങേയറ്റത്തെ വമ്പിച്ച അക്രമമാണ്, വമ്പിച്ച ലുൽമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആയത്തിന് സൂറത്ത് ഹൂദിലെ 16-17-ാമത്തെ ആയത്തിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അള്ളാഹു പറയുന്നത് ശിർക്ക് കാരണമായിട്ട് കാരണമായി അഥവാ ശിർക്ക് കാരണമായി ഒരു ജനതയെയും നിന്റെ റബ്ബ് നശിപ്പിക്കുന്നവരല്ല, ആ നാട്ടുകാർ നല്ലത് പ്രവർത്തിക്കുന്നവരാണോ എങ്കിൽ. ഈ അർത്ഥപ്രകാരം
സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടത്തിന്റെ ഗൗരവം നമ്മെ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്ന, വളരെ പ്രാധാന്യപൂർവ്വം ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂക്തമാണിത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ ഒരു സമൂഹത്തിലോ സാമൂഹിക തിന്മകൾ വ്യാപകമാണോ എന്നതിനെ ആശ്രയിച്ചാണോ ആ സമൂഹം നിലനിൽക്കണോ അതെല്ലാം നശിപ്പിക്കപ്പെടണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അള്ളാഹു ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ പിടികൂടുന്നത് അവരിൽ സാമൂഹികമായ തിന്മകള് വ്യാപകമാകുമ്പോഴാണോ അതല്ലാതെ വിശ്വാസപരമായ തിന്മകൾ ഉണ്ട് എന്ന കാരണത്താലല്ല. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടോ എന്ന കാരണത്താൽ ഒരു സമൂഹം ഒന്നടങ്കം മുശ്രിക്കുകളായി മാറിയിട്ടുണ്ട് എന്ന ഏക കാരണത്താൽ ഒരു സമുദായത്തെയും അള്ളാഹു ഇഹലോകത്ത് വെച്ച് പിടികൂടുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പറഞ്ഞതിനർത്ഥം ശിർക്ക് മോശമായ ഒരു കാര്യമല്ല എന്നോ ശിർക്കിന് ഗൗരവമില്ല എന്നോ അല്ല. ഇന്ന ശിർക്കുൽമുൻ, ശിർക്ക് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ദുൽമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആശയത്തിന് പുറമെ ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക് എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ ഇന്നല്ലാഹു ലാ യഗ്ഫിറു അയ് യുശ്റക ബി വയഗ്ഫിറ മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും അവൻ പൊറുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെയും അതിന്റെ താഴെ വരുന്ന പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തന്നു എന്ന് പറഞ്ഞേക്കാം. ആ അർത്ഥത്തിലും വൻപാപങ്ങളുടെ കൂട്ടത്തിലോ ഒന്നാമതായിട്ട് എണ്ണപ്പെടുന്നതും സബുഹൽ മൂബിഖാത്തിൽ ഒന്നാമതായിട്ട് വരുന്നതും ഈ പറയുന്ന ശിർക്കാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ ഇഹലോകത്തോ ശിർക്ക് ചെല്ലുന്നവരായി എന്ന ഏക കാരണത്താൽ അതിന്റെ പേരിൽ അള്ളാഹു അയാളെ പിടികൂടി ശിക്ഷിക്കുകയില്ല. നാളെ പരലോകത്താകട്ടെ ആ ശിർക്കിന്റെ പേരിൽ ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിലൊട്ട് സംശയവുമില്ല. അപ്പൊ ശിർക്കിന്റെ പാപം അല്ലെങ്കിൽ ശിർക്കിന്റെ ശിക്ഷ അത് അള്ളാഹു നൽകുക പരലോകത്തായിരിക്കും. ഒരു വ്യക്തിയോ ആ അങ്ങനെയുള്ള വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹമോ ഒന്നടക്കം ശിർക്ക് ചെയ്യുന്നവരായാലും അതിന്റെ പേരിൽ മാത്രം ഇഹലോകത്ത് വെച്ച് ഒരു ജനതയും അള്ളാഹു ഉന്മൂലനാശം വരുത്തുകയില്ല എന്നോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലോ മഹാന്മാരായ മുഫസ്സിറുകൾ കൃത്യമായി വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലതിന്റെ മറുവശമോ അഴിമതി പോലെ, അനീതി പോലെ, വംശീയത പോലെ, വർഗീയത പോലെ, ലൈംഗിക അരാജകത്വം പോലെ, മദ്യപാനം പോലെ, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപകമായ ഉപയോഗം പോലെ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ പോലെയുള്ള സാമൂഹികമായ തിന്മകൾ ഒരു സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം തന്നെ അവതാളത്തിലാക്കുന്ന രൂപത്തിലുള്ള സാമൂഹിക തിന്മകളാണ് ഒരു സമൂഹത്തിൽ വ്യാപകമാകുന്നത് എങ്കിൽ അതിന്റെ പേരിൽ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചേക്കാം എന്നു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലോ മഹാന്മാരായ മുഫസ്സിറുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ഖുർത്തബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ ആയത്തെ വിശദീകരിക്കവേ അദ്ദേഹം പറയുന്നു, ഐ ലം യകുൻ ലി ഹുലികഹും ബിൽ കുഫ്രി വഹ്ദഹു ഹത്താ യൽലാഫ ഇലൈഹിൽ ഫസാദ്. ഒരു സമൂഹത്തെ അവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന ഏക കാരണത്താൽ അള്ളാഹു നശിപ്പിക്കുകയില്ല. ഹത്താ യൽലാഫ ഇലൈഹിൽ ഫസാദ്, അതോടൊപ്പം കുഴപ്പങ്ങൾ ഫസാദ് കൂടി അതിനോട് ചേരുന്നതുവരെ, ഫസാദ് കൂടി അതിനോട് ചേരുന്നതുവരെ, ശിർക്ക് ചെയ്യുന്നവരെ ജനവിഭാഗത്തെ ആ കാരണത്താൽ അള്ളാഹു നശിപ്പിക്കുകയില്ല. അതേസമയം സമൂഹത്തെ മൊത്തത്തിലോ ശിർക്ക് ചെയ്യുവാൻ നിർബന്ധിക്കുന്ന ഈ കാലഘട്ടത്തിലോ ജയ് ശ്രീരാം വിളിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളായ മുഹജിറുകളായ ആളുകളെ നിർബന്ധിക്കുന്നത് പോലെയുള്ള അവസ്ഥയൊക്കെ വന്നാൽ ഭരണകൂടം തന്നെ ശിർക്കിനെ തങ്ങളുടെ അടിസ്ഥാനമായി തങ്ങിയിരിക്കുക മാത്രമല്ല അതിലേക്ക് സമൂഹത്തെ മൊത്തത്തിലോ നിർബന്ധിക്കുകയും ചെയ്യുന്നവരവസ്ഥയുണ്ടായാൽ അവിടെയൊക്കെയാണ് അള്ളാഹുവിന്റെ നാശം വന്നെത്തുക. എന്നിട്ട് ഇമാം ഖുർത്തബി വിശദീകരിക്കുന്നു, കമാ അഹിരക ഖൗമ ശുഐബിൻ ബിമഖ്തിൽ ബഖ്തിൽ മിഖിയാൽ വൽ മീസാൻ. ശുഐബ് അലൈഹിസ്സലാമിന്റെ ജനതയെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചപ്പോ, അളവിലും തൂക്കത്തിലും കുറവ് കാണിച്ചപ്പോ അതിന്റെ പേരിലോ അള്ളാഹു നശിപ്പിച്ചതുപോലെ, വഖൗമ ലൂത്തിൽ ബില്ലവാ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ സ്വവർഗരതി കാരണമായിട്ട് അള്ളാഹു നശിപ്പിച്ചതുപോലെ, വദല്ല ഹാദ അലാ അന്നൽ മആസി അഖറബു ഇലാ അദാബിൽ ഇസ്തിഖാരി ഫിദ്ദുനിയാ മിനൽ ശിർക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇത് തെളിവാണ് യഹലോക ജീവിതത്തിലോ ശിർക്കിനേക്കാൾ അള്ളാഹുവിന്റെ ഉന്മൂലനാശം വരുത്തുന്ന രൂപത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുവാൻ കാരണമായി തീരുക കുറ്റകൃത്യങ്ങളാണ്, മഹാസി ദൈവധിക്കാരപരമായ മറ്റു തെറ്റുകളാണ്. വൈൻകാന അദാബു ശിർക്കി ബിൽ ആഖിറത്തി അസ്ഹാബ്, നാളെ പരലോകത്ത് ശിർക്കാണ് ഏറ്റവും വലിയ പാപമെങ്കിലും ശിർക്കിനാണ് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുക എങ്കിലും യഹലോകത്ത്
ഇഹലോകത്തെ ശിർക്ക് കാരണമായിട്ട് അള്ളാഹു ഒരാളെയും നശിപ്പിക്കുകയില്ല, ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല എന്നതിന് തെളിവാണ് ഈ സൂക്തം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സ്വഹീഹ് തുർമദിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ടോ? സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ, ഇന്നന്നാസ ഇദാ റഅഉ ളാലിം, മനുഷ്യർ ആളുകളോ അക്രമിയായ ഒരു മനുഷ്യനെ കാണുകയും ഫലം യഖദു അലാ യദൈഹി, എന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിക്കേണ്ട നേരത്ത് കൈ പിടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു അവങ്കിൽ നിന്നുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ മുഖേന അവരെ പിടികൂടിയേക്കാം എന്ന ഹദീസ് കൂടി ഇമാം ഖുർത്തബി ഇതിന്റെ വിശദീകരണമായി തന്നിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധരായ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹവും പറയുന്നത് ഇതേ ആശയം തന്നെയാണ്. ലാ യുഹ്ലികുഹും ബിമുജറദി ശിർക്കിഹിം, ശിർക്ക് കാരണം മാത്രമായി ഒരു ജനവിഭാഗത്തെയും അള്ളാഹു നശിപ്പിക്കുകയില്ല. ഇദാകാനോ മുസ്ലിഹീൻ, അവർ സൽക്കർമ്മികളാണ് എങ്കിൽ, നന്മ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ, യുആമിലു ബഅദുഹും ബഅദൻ അലസ്സലാഹി വസദാദ്, അവരുടെ കൊള്ളക്കൊടുക്കുകളിൽ അവരുടെ പരസ്പരമുള്ള ഇടപാടുകളിലോ നന്മയും നീതിയും ഒക്കെ കൊണ്ടു നടക്കുന്നവരാണ് അവരെങ്കിൽ, ഇതാണ് എന്നുകൂടി ഇമാം റാസി റഹ്മഹുള്ള വിശദീകരിക്കുകയാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെയും എല്ലാം ജനതയെ അള്ളാഹു നശിപ്പിച്ച ചരിത്രം ഇവിടെ അദ്ദേഹം എടുത്തു ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ ശിർക്ക് എന്ന് പറയുന്ന വിശ്വാസപരമായ തിന്മ ഒരു വ്യക്തിയോ ഒരു സമൂഹമോ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന ഏത കാരണത്താലോ യഹലോകത്ത് അള്ളാഹു അവരെ പിടികൂടുകയില്ല, പരലോകത്തായിരിക്കും അതിന്റെ പേരിൽ അവർ പിടികൂടുക. യഹലോകത്ത് പിടികൂടുന്നതോ സാമൂഹിക തിന്മകളോ ഒരു സമൂഹത്തിൽ വ്യാപകമാകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഈ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതോ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രബോധകരായിട്ട് മാറിയിട്ടുള്ള നമ്മളോ ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ലാത്ത മഹത്തായ ഒരു തത്വമാണ് ഇതിലൂടെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലോ ശിർക്കും കുഫറും ഖുറാഫാത്തും ബിദഅത്തുമെല്ലാം എത്ര വ്യാപകമാണെങ്കിലും അതിനെതിരെയെല്ലാം ശാന്തമായ പ്രബോധനം ഉണ്ടാകേണ്ടതുണ്ടോ? അവയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ? വിഗ്രഹാരാധനയോ അതുപോലെ തന്നെ കബറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടോ അങ്ങോട്ടുള്ള യാത്രകളോ തീർത്ഥയാത്രകളോ ആ കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളോ അതുപോലെ തന്നെ ചാവടി യന്ത്രങ്ങളും ഉറൂസുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടോ ശിർക്കിൽ മുഴുകി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണോ നമ്മുടെ ചുറ്റുപാടും ഉള്ളത് എങ്കിലോ അതിനെതിരായ പ്രബോധനം തീർച്ചയായും നമ്മുടെ കർത്തവ്യമാണ്. അതേസമയം അതെല്ലാം നിലനിൽക്കുന്നുണ്ടോ എന്നതുകൊണ്ട് മാത്രം നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയും എന്നിട്ടോ സമൂഹത്തെ നിലനിൽക്കുന്ന മറ്റ് സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ സമയമില്ലാതെ പോവുകയും ചെയ്താൽ അത് അത്യന്തം അപകടകരമാണോ? നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ അങ്ങനെയുള്ള ചുരുക്കോ വിരുഹത്തോ ഖുറാഫത്തോ ഒന്നും തമ്മിലില്ലായെങ്കിലും ഈ സമൂഹത്തിൽ അത് ഈ സമൂഹത്തെ മറ്റു തിന്മകൾ കാരണമായിട്ട് അള്ളാഹു നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാമൂഹ്യ തിന്മകളുടെ വിഷയത്തിലോ നിങ്ങളുടെ സജീവ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ടോ? അവർക്കെതിരായ കൃത്യമായ പോരാട്ടങ്ങളോ പ്രതികരണങ്ങളോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ എന്ന ആശയമാണോ ഈ സൂത്രം നമ്മെ പഠിപ്പിക്കുന്നത്? അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ടോ? അജ്ഞതയും അന്ധവിശ്വാസങ്ങളും കൂടിക്കുത്തി വാഴുന്നിടത്തോ അവർക്കെതിരായ ശാന്തമായ പ്രബോധനം മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ആളുകളുടെ മനസ്സ് മാറ്റുവാൻ കഴിയുന്ന രൂപത്തിലുള്ള ശാന്തമായ സൗഹൃദപരമായ രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്കാണോ ദീനുൽ ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത്? അങ്ങനെയാണോ പ്രവാചകന്മാരെ നമുക്ക് മാതൃക കാണിച്ചതുള്ളത്? അല്ലാതെ ശിർക്ക് പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ ബിദ്അത്ത് ചെയ്യുന്നവരായ ആളുകൾക്കെതിരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അതിനെ തടയുന്ന ഒരു നിലപാടോ പ്രവാചകന്മാർ ചരിത്രത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? വിശ്വാസപരമായ തിന്മകൾക്കെതിരെ ബലം പ്രയോഗിക്കുകയോ മുദ്രാവാക്യം മുഴങ്ങുകയോ അല്ല വേണ്ടതോ, മറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടോ അവരെ അതിൽ നിന്നോ സംസ്കരിച്ച് യഥാർത്ഥ തൗഹീദിന്റെ വഴിക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതേസമയം ഒരു സമൂഹത്തിന്റെ അധർമ്മങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ചതിയും ചൂഷണവും അവകാശ നിഷേധങ്ങളും എല്ലാം അരങ്ങു വാഴുന്നുണ്ടെങ്കിലോ അവർക്കെതിരെ ഇങ്ങനെയുള്ള പ്രബോധനം മാത്രം നടത്തിയാൽ പോരാ, ശക്തമായ സമരവും അതുപോലെ തന്നെ പോരാട്ടവും എല്ലാം നടക്കേണ്ടതുണ്ടോ? അതായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ യഥാർത്ഥ ഇസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു മനസ്സിലാക്കുക എന്ന് നമ്മൾ ഊഹിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിലോ ആ സമൂഹത്തിലും ശിർക്ക് നിലനിന്നേക്കാം. ഇസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹത്തിലും ആളുകൾ ചുരുക്ക് ചെയ്യുന്നവരായി ഉണ്ടായേക്കാം. ഇതര മതസ്ഥരായ ആളുകൾക്കോ അവർ ചുരുക്കം വിശ്വാസികളാണ് എന്ന് വെച്ച് അവർ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതോ ആ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ കൊണ്ടു നടത്തുന്നതോ ഇസ്ലാമിക വ്യവസ്ഥ ഇസ്ലാമിക ഭരണകൂടം അതിൽ ഇടപെട്ടുകൊണ്ടോ ഒരിക്കലും അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുകയില്ല എന്ന് മാത്രമല്ല ചുരുക്കൻ ആചാരങ്ങൾ നടക്കുന്ന അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കോ ആവശ്യമായി വന്നാൽ സംരക്ഷണം നൽകുക എന്നതും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ഏതെങ്കിലുമൊക്കെ സാമൂഹിക ദ്രോഹികളായ ആളുകളോ ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുമ്പോ ഇസ്ലാമിക വ്യവസ്ഥയിലെ പട്ടാളത്തിന്റെ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അതിന് സംരക്ഷണം നൽകുക എന്ന് പറയുന്നത്. അതൊരിക്കലും ചെറുക്കിനെ പ്രോത്സാഹിപ്പിക്കലല്ല, മറിച്ച് വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടോ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിശ്വാസപരമായ തിന്മ അത് അള്ളാഹുവിന്റെ അടുക്കലോ വലിയ തിന്മയായിരിക്കും തന്നെ ഇഹലോകത്തോ അള്ളാഹുവിന്റെ കൊടുങ്ങനെയുള്ള പിടികൂടലിനോ അങ്ങനെയുള്ള തിന്മകൾ നിമിത്തമാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ മറുവശം നോക്കും. നിങ്ങളോ അതേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ തന്നെ വേറെ ചില ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ചില ആളുകൾ മയക്കുമരുന്നിന്റെ അടിമകളായി മാറുകയും അതിന്റെ കരിയർമാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുക. ഇനിയും ചില ആളുകളോ വ്യഭിചാരശാലകളോ അല്ലെങ്കിൽ വ്യഭിചാരശാലകളോ നടക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ സ്വർഗരതിയുടെ പ്രചാരകനായിട്ട് മാറുന്നുണ്ട് എന്ന് ഓർക്കുക. ഇസ്ലാമിക രാഷ്ട്രം അതിന്റെ സ്വാതന്ത്ര്യം നൽകുമോ? ഒരിക്കലുമില്ല. ബലം പ്രയോഗിച്ച് തന്നെ അത് തടയുന്ന അവസ്ഥയുണ്ടാകും. കാരണം അതൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ സമൂലമായ നാശത്തിന് തന്നെ അത് കാരണമായേക്കുമെന്നാൽ അങ്ങനെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ നിലപാട് തന്നെ ഈ ഇസ്ലാമിക ഭരണകൂടം സ്വീകരിക്കുമെന്നതാണ് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പ്രവാചകന്റെ തന്നെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. പരിശുദ്ധ കഅബക്കകത്തും പുറത്തും നിരവധി വിഗ്രഹങ്ങൾ, 300 വിഗ്രഹങ്ങളോ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കാരം നിർവഹിച്ചിരുന്നു. തനിക്ക് അധികാരം കിട്ടുന്നത് വരെ ആ വിഗ്രഹങ്ങളെയൊന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ തൊടുക പോലും ചെയ്തില്ല. അധികാരം കിട്ടിയപ്പോൾ തൊട്ടിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനെതിരല്ല. കാരണം കഅബ എന്ന് പറയുന്നത് ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി, ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. അത് ശുരുക്കിന്റെ കേന്ദ്രമല്ല. അതുകൊണ്ട് അധികാരം ലഭിച്ചപ്പോ മക്ക വിജയത്തിന്റെ വേളയിലോ അതിനകത്തും പുറത്തുമായിട്ടുള്ള ആ വിഗ്രഹങ്ങളെല്ലാം എടുത്തു വലിച്ചെറിയുകയും അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ചതോ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നോ അതേ ലക്ഷ്യത്തിലേക്ക് ആ കഅബയെ തിരിച്ചുകൊണ്ടുവരികയുമാണ് ചെയ്തത്. അതേസമയം അറേബ്യയിലോ പല പല സ്ഥലങ്ങളിലും പലരായി ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ തൊട്ടിട്ടില്ല എന്നും കൂടി ഇതിനാമോ ഇതിനോട് ചേർത്തുകൊണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? അതേസമയം നമുക്ക് കാണുവാൻ സാധിക്കും മക്കാ കാലഘട്ടത്തിൽ തന്നെ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതോ വിശുദ്ധ ഖുർആൻ അവർക്കെതിരെ വാദമുയർത്തിയതോ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾക്കെതിരെ ചൂടാട്ടത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടുള്ള ഖുർആൻ സൂക്തങ്ങൾ അവതരിച്ചത് അഥവാ ഖുർആനിലെ പ്രത്യേകിച്ചും അവസാന ഭാഗത്ത് വരുന്ന ചെറിയ ചെറിയ അധ്യായങ്ങളിലോ ഒട്ടുമിച്ചതും അവതരിച്ചതോ പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിലാണ് എന്ന് നമുക്കറിയാം. വിശ്വാസികളിലോ തൗഹീദ് രൂഢമൂലമാകുന്നതിന് മുമ്പേ അവതരിച്ച സൂക്തങ്ങളിൽ പോലും സാമൂഹിക തിന്മകൾക്കെതിരായ ശക്തമായ നീക്കങ്ങളോ പ്രതികരണങ്ങളോ ഖുർആനിൽ നമുക്ക് കാണാം. ഉദാഹരണമായിട്ടോ വൈലുള്ളിൽ മുത്തഫിഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ടോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായ ആളുകൾ ജനങ്ങൾ കളന്നു കൊടുക്കുമ്പോൾ അതിൽ കൃത്രിമം കാണിച്ച് കുറവ് വരുത്തുക, ഇങ്ങോട്ട് അളന്നു വാങ്ങുമ്പോൾ കൂടുതലായിട്ട് വാങ്ങുകയും ചെയ്യുക. അതുപോലെ തന്നെ സമ്പത്ത് കൂട്ടിവെക്കുകയും കൂമ്പാരമായി വെക്കുകയും അതിൽ നിന്ന് പാവങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ, അതുപോലെ തന്നെ ചൂതാട്ടത്തിന് മൈത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ചൂതാട്ടത്തിനെതിരായ പോരാട്ടം വിശുദ്ധ ഖുർആനിൽ മക്ക കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിലോ അങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ യാതൊരു ആധിപത്യവും അധികാരവും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണോ വിദേശിയായ ഒരു മനുഷ്യൻ മക്കയിൽ വരുന്നത്? ആ സമയത്ത് പ്രവാചകൻ കഅബയുടെ സമീപത്ത് എവിടെയോ ഒറ്റക്കിരിക്കുന്നുണ്ടോ? മറുവശത്ത് ഖുറൈശി പ്രമാണിമാരിരിക്കുന്നുണ്ടോ? ഈ വന്ന മനുഷ്യനോ മുഹമ്മദ് ആരാണോ ഖുറൈശി പ്രമാണിമാരാരാണോ ഒന്നും അയാൾ തെരഞ്ഞുകൂടാ. ആ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് ആ ഖുറൈശി പ്രമാണിമാരോട്, ഇവിടെ അബൂ ജഹൽ എന്ന പേരിൽ അബുൽ ഹക്കം എന്ന പേരിലുള്ള ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം മുമ്പൊരിക്കൽ എന്നിൽ നിന്ന് ഒരു ഒട്ടകത്തെ വിലക്ക് വാങ്ങിയിട്ടുണ്ടായി.
വാങ്ങിയിട്ട് കാശ് പിന്നീട് തരാമെന്നാണ് പറഞ്ഞതോ? പറഞ്ഞു, ഞാൻ കാശ് ചോദിക്കുമ്പോഴൊന്നും അദ്ദേഹം തരുന്നില്ല. അദ്ദേഹം എന്നെ കബളിപ്പിക്കുകയാണ്, പിന്നീട് തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അവധി നീട്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ വകയില്ല. ആ പണമൊന്നോ അബൂ അബുൽ ഹക്കിമിൽ നിന്നോ നിങ്ങൾ വാങ്ങിത്തരണമെന്നോ ഖുറൈശി പ്രമാണിമാരോട് പറഞ്ഞപ്പോ അവർക്ക് ഉള്ളിൽ പരിഹാസമാണ് തോന്നിയത്. അവരുടെ നേതാവിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ ഈ മനുഷ്യരോട് ആ ഖുറൈശി പ്രമാണിമാർ പറയുന്നുണ്ടോ, ആ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്, അയാളോട് പോയി പറഞ്ഞാൽ ഒരുപക്ഷെ അബൂജഹലിനോട് സംസാരിച്ചുകൊണ്ടോ അബൂ ജഹലിനോട് സംസാരിച്ചുകൊണ്ടോ നിന്റെ പഴം അയാൾ വാങ്ങിത്തരും എന്നാണ് ആ ഖുറൈശി പ്രമാണിമാർ പറയുന്നത്. ഇത് പറയുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ അബൂജഹൽ പണം തിരിച്ചു കൊടുക്കുകയില്ല എന്ന് ഈ ഖുറൈശി പ്രമാണിമാർ ഉറപ്പാണ്. അങ്ങനെ പ്രവാചകൻ അവഹേളിക്കണം, പ്രവാചകൻ മുന്നിലാക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത്. ആ മനുഷ്യൻ, ഈ കഥയൊന്നും അറിയാത്ത മനുഷ്യൻ പ്രവാചകന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് വിഷയം പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ അയാളോട് കൂടെ എഴുന്നേൽക്കുകയാണ്. വരും, നമുക്ക് അബൂജഹലിന്റെ അടുക്കിലേക്ക് പോകാം. അബൂജഹലിന്റെ വീട്ടിൽ ചെന്നു, വാതിൽ മുട്ടി, എന്നിട്ട് പറഞ്ഞു, അബൂജഹൽ ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറക്കെ വിളിക്കുകയാണ്. അബൂജഹൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇതാ വരുന്നു എന്ന് ഉത്തരം നൽകി, വാതിൽ തുറന്നു. ആ സമയത്ത് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂജഹലിനോട് പറഞ്ഞു, ഈ മനുഷ്യനോ അവന്റെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക, ഈ മനുഷ്യന്റെ അവന്റെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക. അതൊരു ഗർജനമായിരുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഗർജനമായിരുന്നു അത്. അവിടെയാണ് അബൂജഹൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ പ്രവാചകന്റെ ആ ആശ അംഗീകരിക്കുകയാണ്. ഇതാ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ടോ അയാൾ വീട്ടിനകത്തേക്ക് തന്നെ പോയി ഒരു പണസഞ്ചി കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്, ആ മനുഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അതുമായിട്ട് തിരിച്ചു നടന്നു നേരത്തെ കണ്ട അരികണ്ട ഖുറൈശി പ്രമാണിമാരുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നന്ദിയുണ്ടോ? അത് നിങ്ങൾ കാണിച്ചു തന്ന ആളോട് ഞാൻ പോയി വിവരം പറഞ്ഞു, അയാൾ എന്റെ കൂടെ വന്നു, പണം വാങ്ങി തന്നു. അതുകൊണ്ട് അവർക്ക് താൻസ് പറഞ്ഞപ്പോ അവർ അത്ഭുതപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോ അബൂജഹൽ അങ്ങോട്ട് കടന്നു വരികയാണോ? അബൂജഹലിനോട് ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത്. ആ സമയത്ത് അബൂജഹൽ വിശദീകരിക്കുന്നുണ്ടോ, മുഹമ്മദിന്റെ വാതിൽ വന്നു മുട്ടി, ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോ മുഹമ്മദ് എന്റെ നേരെ നോക്കിക്കൊണ്ട് ഗർജനമായിരുന്നു. ആ സമയത്ത് എനിക്ക് കാണുവാൻ സാധിച്ചതോ മുഹമ്മദിന്റെ തലയിലോ ഉഗ്രസ്വരൂപിയായ ഒരു ഒട്ടകം വാ തുറന്നു നിൽക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു ഒട്ടകം വാ പിളർന്നുകൊണ്ട് എന്നെ വിടുന്നുവാൻ പാകത്തിൽ ഞാൻ നോക്കി നിൽക്കുന്നതാണോ എനിക്ക് കാണുവാൻ സാധിച്ചത്? ഞാൻ മുഹമ്മദിന്റെ കൽപ്പനയെങ്ങാനും ധിക്കരിച്ചാൽ ആ ഒട്ടകം എന്നെ വീഴ്ന്നിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ആ പണം എടുത്തു കൊടുത്തത് എന്ന അബൂജഹൽ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നത് സാമ്പത്തിക രംഗത്തുള്ള കൃത്രിമത്വങ്ങളോ ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന സാമൂഹിക തിന്മകളോ ഒരു സമൂഹത്തിൽ നിലനിന്നപ്പോ അതിനെതിരെ അധികാരമില്ലാഞ്ഞിട്ട് പോലും ശക്തമായി ഇടപെടുകയും അതിനെതിരെ പ്രതികരിക്കുകയും പ്രക്ഷോഭം നയിക്കുകയും ചെയ്ത നിലപാടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വീകരിക്കുകയുമാണോ ഈ ചരിത്രത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ മദീനയിലെത്തിയപ്പോ അവിടെ ബിഹ്റ റൂമ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉംറക്കും അച്ഛനും ഒക്കെ പോയിട്ടുണ്ടെങ്കിലോ ബിഹ്റ റൂമ എന്ന പേരിലും ബിഹ്റ ഉസ്മാൻ എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു കിണറുണ്ട്. ധാരാളമായിട്ട് വെള്ളമുള്ള ഒരു കിണറ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഉള്ളതാണ്. സഹാബികള് മുഹാജിറുകൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയപ്പോ അവർക്ക് വെള്ളത്തിന് വല്ലാതെ ക്ഷാമം നേരിട്ട ഒരു വേളയിലോ ഈ കിണറോ ഒരു ജൂതന്റെ കൈവശമായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം. ഏതായാലും ആ ജൂതൻ, അയാൾ മനുഷ്യൻ ധാരാളം പണം വാങ്ങിക്കൊണ്ട് മാത്രമായിരുന്നു ആ കിണറിലെ വെള്ളം വിശ്വാസികളായ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതവർക്ക് പ്രയാസമായി, പണമില്ലാത്തവർക്ക് വെള്ളം ലഭിക്കാത്ത അവസ്ഥ വന്നു. ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ കിണറോ ദാനം, അള്ളാഹുവിന്റെ മാർഗത്തിന് ദാനം ചെയ്യുന്നവർക്കോ സ്വർഗത്തിൽ ഇതിനേക്കാളും മനോഹരമായ ഒരു കിണറോ പകരമുണ്ടാകുമെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നതോ? ആ വാർത്ത കേട്ടവാടെ മഹാനായ അപ്പാടെല്ലാമെന്നു ധാരാളം വില നൽകിക്കൊണ്ടോ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 35,000 ദിർഹം ആ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടോ ആ ജൂതനിൽ നിന്ന് കിണർ വിലക്ക് വാങ്ങുകയും എന്നിട്ട് മുസ്ലിങ്ങൾക്ക് വഖഫായിട്ട് ആ കിണർ നൽകുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതോ വെള്ളം വിൽപ്പന ചരക്കാക്കിയ ജൂതനിൽ നിന്നോ അത് വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് സമൂഹത്തിന് സമർപ്പിച്ച അങ്ങനെയുള്ള സാമൂഹിക രംഗത്തോ വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ചതാകുമെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാമൂഹികമായ തിന്മകൾ എവിടെയൊക്കെ നിലനിൽക്കുന്നുവോ അതിനെക്കെതിരെ ശക്തമായി ഇടപെട്ട ചരിത്രമാണ് പ്രവാചകന്റേത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്കെതിരായ, അതുപോലെ തന്നെ
പ്രകൃതിക്കെതിരായ കയ്യേറ്റങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. അതിനെതിരായ പ്രതികരണങ്ങളോ വിശ്വാസികളോ നടക്കോ നമ്മുടെ നിലനിൽപ്പോ നമ്മുടെ കാലാവസ്ഥയെയൊക്കെ സ്വാധീനിക്കുന്ന വിഷയമാണ് എന്നതിനാലോ അനാവശ്യമായിട്ട് പ്രകൃതിക്കെതിരെ കയ്യേറ്റം നടത്തുക, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരായ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം. ഈ പറഞ്ഞ തൗഹീദിന്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാമൂഹിക രംഗത്ത് ആളുകൾക്ക് ദോഷമായി ഭരിക്കുന്ന രൂപത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ ആരൊക്കെ നടക്കുന്നുണ്ടോ അതിനെതിരായ പ്രതികരണം നമ്മുടെ ഉത്തരവാദിത്തമാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് തെളിയേണ്ടതുണ്ടോ? നിർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം സംഘടനകൾക്ക് പോലും ഈ ഒരു ബോധമില്ലാതെയാകുന്നു. ഈ കാലഘട്ടത്തിലോ ലോകതലത്തിൽ നിന്നോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സാമൂഹ്യ തിന്മകളിൽ നിന്നാണല്ലോ അധിനിവേശം എന്ന് പറയുന്നത്. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത മറ്റു നാടുകളിൽ ചെന്നുകൊണ്ടോ നമ്മുടെ നാട് അധിനിവേശം നടത്തുക, ഒരു നാടോ മറ്റൊരു നാട്ടിൽ ചെന്നുകൊണ്ട് അധിനിവേശം നടത്തുക, ഇസ്രയേലിൽ നിന്നോ നമ്മൾ കാണുന്ന ഫലസ്തീനിൽ നിന്ന് നമ്മൾ കാണുന്നത് അതാണ്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതുണ്ടാകാറുണ്ടോ? അങ്ങനെയൊക്കെ അധിനിവേശങ്ങൾ നടക്കുമ്പോ ആ അതിനുവിട്ട ഭൂമിയിൽ താമസിക്കുന്നവരായ ആളുകളോ അവർ പിറന്നു പോയ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ആ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികളുടെ അടിയാധാരം പരിശോധിക്കുകയും അവർ ഷിയാക്കളാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഷിയാക്കളാണോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധമുള്ളവരാണോ എങ്കിൽ അവരുമായിട്ട് സഹകരിക്കുവാൻ പാടില്ല. മുസ്ലിങ്ങളുടെ കൊടിയ ശത്രുക്കളായ സിയോണിസ്റ്റുകളോ അവർ ബൈത്തുൽ മഖ്ദിസോ സ്വന്തമാക്കി വെച്ചാലും ശരി, ഒരിക്കലും ഷിയാക്കൾക്കോ ഹമാസിന്റെ പോരാളികൾക്കോ ബൈത്തുൽ മഖ്ദിസ് ലഭിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവേശപൂർവ്വം പ്രസംഗിക്കുന്ന മുസ്ലിം നേതാക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം നമ്മൾ ഈ കാലഘട്ടത്തിലും കാണുന്നുണ്ട് എങ്കിലോ ഈ കാലഘട്ടത്തിലും ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരു വിഭാഗത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അതിന്റേതായ സന്ദർഭങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടവർ സ്ഥലകാല ബോധമില്ലാതെ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ ഊതിപിടിപ്പിച്ചുകൊണ്ടോ ജൂതന്മാരെ സിയോണിസ്റ്റുകളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അതേ സ്വരത്തിൽ സംസാരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലോ അത് ഒരിക്കലും മാപ്പറിഹിക്കാത്ത കുറ്റമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ടല്ലോ, വല്ലദീന കഫറു ബഅലുഹും ഔലിയാഉ ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതൻ ഫിൽ അർളു വഫസാദുൻ കബീറു. സത്യനിഷേധികൾ പരസ്പരം സഹോദരന്മാരാണ്, സത്യനിഷേധികൾ പരസ്പരം സഹകാരികളാണ്, സഹായികളാണ്. ഇല്ലാ തഫ്അലൂഹു, നിങ്ങളും അതുപോലെ വിശ്വാസികളെന്ന നിലക്ക് ഏതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും നിങ്ങളും പരസ്പരം സഹകാരികളും സഹായികളും സഹോദരന്മാരുമായിട്ട് മാറുന്നില്ല എങ്കിൽ തകുൻ ഫിത്നതൻ ഫിൽ അർളു വഫസാദുൻ കബീറു, ഭൂമിയിൽ വലിയ ഫിത്നകളും കുഴപ്പങ്ങളും അതുപോലെ തന്നെ വ്യാപകമായ നാശങ്ങളും ഉണ്ടാകുമെന്നോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണോ? ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസപരമായ ശിർക്കിനെതിരെ ഏത് രൂപത്തിലുള്ള പ്രബോധന പ്രചരണങ്ങളാണ് നടത്തേണ്ടത് എന്നറിയാത്ത, സാമൂഹിക തിന്മകൾക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതോ എന്ന വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണോ നമ്മുടെ മതസംഘടനകൾ ഇങ്ങനെയുള്ള തലതിരിഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? അതുകൊണ്ടോ ഇസ്ലാമിന്റെ അഭിമാനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ ആദ്യത്തെ കിബലയുടെ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവരായ പോരാളികൾ, മുജാഹിദുകൾ, അവർക്ക് വേണ്ടി നിലകൊള്ളുകയല്ലാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ, അവർക്കെതിരെയാണോ നമ്മൾ സംസാരിക്കുന്നത് എങ്കിലോ നമ്മുടെ കൂറ് ആരോടാണ് എന്നത് സ്വയം തന്നെ നമ്മൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടുന്ന കാര്യമാണോ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സാമൂഹിക തിന്മകൾ അവർക്കെതിരായ ശക്തമായ പോരാട്ടം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ബാധ്യതയാണോ? ഇഹലോകത്ത് വെച്ച് നമ്മൾ പിടികൂടാ അല്ലാഹു പിടികൂടാതിരിക്കുവാനുള്ള അനിവാര്യമായ ഉപാധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ അത്തരം തിന്മകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാൻ, മറുവശത്തോ ശിർക്കുപരമായ ശിർക്കിന്റെ രൂപത്തിലുള്ള ബിദ്അത്തിന്റെ രൂപത്തിലുള്ള ഖുറാഫാത്തിന്റെ രൂപത്തിലുള്ള വിശ്വാസപരമായ തിന്മകളുണ്ടെങ്കിൽ അതിനെതിരെ ശാന്തമായ പ്രബോധനം, ആളുകളുടെ മനസ്സ് കീഴടക്കുന്ന രൂപത്തിലുള്ള നല്ല രൂപത്തിലുള്ള പ്രബോധനം, അതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളതോ? ഈ രൂപത്തിലോ സാമൂഹിക തിന്മകളെയും വിശ്വാസപരമായ തിന്മകളെയും തിരിച്ചറിഞ്ഞ് രണ്ടിനെതിരും ഏത് രൂപത്തിലുള്ള പ്രബോധനവും പ്രക്ഷോഭങ്ങളുമാണോ നടക്കേണ്ടതോ ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബിൽ ഇസ്സത്തോ അതിന് എന്തെങ്കിലും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബി വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.